Hi everyone, welcome to our Carrefour seller training course. Appo ee oru course ilude Carrefour marketplace la UAE la enganeyana ningalku seller account create cheyam adu pole products list cheyam products listing ne rendu vadiyana ullathu onnu single listing cheyam allanundengal bulk aayittu products list cheyam aa bulk aayittu list cheyidittulla ningalde inventory allengil ningalde stock products inde stock engane manage cheyam anganeyulla complete karyangalana nammal ee oru course ilude cover cheyanayittu povunnathu appo adinu munbayittu enganeyana Carrefour marketplace work cheyyunnathennallathu nammal onnu ariyandathayittund appo adinte oru introduction aanu ee oru video ilude ningalku therunnathu appo UAE marketplace la ningalku ningalde seller account create cheyanayittu ippa nilavile free subscription fees aanu adayathu ningalku free aayittu thanne ningalde products list cheyyam adinu listing charges aayittu allengil oru subscription charges onnum thanne pay cheyyandathayittu varunnilla adayathu sales onnum illengilum ningal onnum pay cheyyandathayittu varunnilla പൊതുവേ ചില പ്ലാറ്റ്ഫോംസിലൊക്കെ അങ്ങനെ സബ്സ്ക്രിപ്ഷൻ ഫീസ് ഈടാക്കാറുണ്ട് അപ്പോൾ നിലവിൽ ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈമിന് കാരിഫോർ നിങ്ങളുടെ അടുത്ത് നിന്ന് ഈ ഒരു ഫീസൊന്നും ചാർജ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഓൺബോർഡ് ചെയ്യാൻ പറ്റിയൊരു സമയമാണിത് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു കാരിഫോർ മാർക്കറ്റ് പ്ലേസിൽ പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്ത് സെൽ ചെയ്യുന്നത് മുഖാന്തരം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് അത് മെച്ചമാണോ അല്ലെങ്കിൽ ലോസ് ആണോ അല്ലെങ്കിൽ ഒരു ഓക്കെ സിറ്റുവേഷൻ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സമയമാണ് എക്സ്ട്രാ സബ്സ്ക്രിപ്ഷൻ ഫീസോ കാര്യങ്ങളൊന്നും നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരാത്തത് കൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു മാർക്കറ്റ് പ്ലേസ് ഉപയോഗിച്ചുകൊണ്ട് കാരിഫോർ മാർക്കറ്റ് പ്ലേസ് ഉപയോഗിച്ചുകൊണ്ട് റീറ്റെയിൽ ബ്രാൻഡിൽ അത്യാവശ്യം നല്ലൊരു പേര് കേട്ട ഒരു ബ്രാൻഡ് തന്നെയാണ് കാരിഫോർ അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്തതിന് ശേഷം അത് സെല്ല് ചെയ്യുന്നത് മുഖാന്തരം നിങ്ങൾക്ക് നിങ്ങളുടെ റവന്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ബിസിനസ് റവന്യൂവിൽ അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ കാരിഫോറിന് തന്നെ ഡെലിവറി സർവീസസിനെയാണ് ലാസ്റ്റ് മൈൽ ഡെലിവറി സർവീസസ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ലാസ്റ്റ് മൈൽ ഡെലിവറി സർവീസസ് ഉപയോഗിച്ചുകൊണ്ടാണ് കാരിഫോറിൽ ലോജിസ്റ്റിക്സ് കംപ്ലീറ്റ് വർക്ക് ആവുന്നത് അപ്പോൾ ഒരു സെല്ലർ എന്ന രീതിയിൽ നിങ്ങളുടെ ഓർഡേഴ്സൊക്കെ ഡീൽ ചെയ്യുന്നത് ഈ ഒരു ലാസ്റ്റ് മൈൽ ഡെലിവറി സർവീസ് ഉപയോഗിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി സർവീസ് പ്രൊവൈഡറെ ഈ ഒരു ആവശ്യത്തിനായിട്ട് നിങ്ങൾ സമീപിക്കേണ്ടതായിട്ട് വരുന്നില്ല ഡെലിവറി പാർട്ട്നേഴ്സ് നിങ്ങൾക്ക് കാരിഫോറിൽ ഓൾറെഡി അവൈലബിൾ ആണ് ലാസ്റ്റ് മൈൽ ഡെലിവറി സർവീസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു കാരിഫോർ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സെല്ലിംഗ് ചെയ്യാനും എളുപ്പം തന്നെയാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഷോപ്പ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം നിങ്ങളുടെ പ്രൊഡക്ട്സ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അതായത് ഈ ഒരു ഏത് മാർക്കറ്റ് പ്ലേസ് ആയിക്കോട്ടെ അതിനകത്ത് നിങ്ങളുടെ പ്രൊഡക്ട്സ് ആഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്ട്സ് ആഡ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് എന്ന് പറയും അപ്പോൾ പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെല്ലിംഗ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് വരുന്ന ഓർഡേഴ്സിൻ്റെ ഡിപ്പെൻസായിട്ട് അതിനകത്തു നിന്ന് ഈ ഒരു മാർക്കറ്റ് പ്ലേസിൻ്റെ ഫീസെല്ലാം ഈടാക്കിയതിന് ശേഷമുള്ള ബാക്കി എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ റിസീവ് ചെയ്യുന്നതാണ് അപ്പോൾ ഓരോ മാർക്കറ്റ് പ്ലേസിനും അവരുടേതായിട്ടുള്ള പേയ്മെൻറ്റ് സൈക്കിൾ ഉണ്ടായിരിക്കും അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം നമുക്ക് കൂടുതൽ വഴിയെ മനസ്സിലാക്കാം ഇനി നമുക്ക് കുറച്ച് ഫ്രീക്വൻ്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് നോക്കാം അതായത് നിങ്ങളൊരു ബിഗിനർ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സംശയങ്ങൾ തീർക്കുന്ന ഈ ഒരു സെഷനാണിത് അപ്പം അവിടെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഫാസ്റ്റ് ക്യാൻ ഐ സ്റ്റാർട്ട് സെല്ലിംഗ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉടനെ തന്നെ നിങ്ങൾക്ക് കാരിഫോറിൽ ഓൺബോർഡ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ജസ്റ്റ് ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് ഇന്നാണ് ഇന്ന് തന്നെ നിങ്ങൾക്ക് ഓൺബോർഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള സംശയം ഉണ്ടാവും അല്ലെങ്കിൽ എത്ര ദിവസമായിരിക്കും അത് എടുക്കുക എന്നുള്ളത് അറിയാനായിട്ട് താല്പര്യം ഉണ്ടായിരിക്കും അപ്പോൾ ഇതിനകത്ത് പറയുന്നത് 3 business days ആണ് ഇവരുടെ ഒരു ടൈം പീരീഡ് അവർ പറയുന്നത് അപ്പോൾ പുതിയൊരു അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അവരത് റിവ്യൂ ചെയ്യുന്നത് 3 business days അകത്തായിരിക്കും അപ്പോൾ അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പ് ആക്ടിവേറ്റ് ചെയ്ത് ലഭിക്കുന്നത് അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റലോഗ് ലിസ്റ്റ് ചെയ്യാവുന്നതാണ് പ്രോഡക്ട്സ് ലിസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സെല്ലിംഗ് ചെയ്ത് തുടങ്ങാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും അധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് റൈറ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് തന്നെ സബ്മിറ്റ് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡോക്യുമെൻസിലുള്ള ക്ലാരിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് പിന്നെയും എക്സ്ട്രാ ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കാനായിട്ട് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വെർ ക്യാൻ ഐ ഫൈൻഡ് ദി കാരിഫോർ പ്രൈസിംഗ് ഇൻഫർമേഷൻ എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ ഷോപ്പ് നിങ്ങൾക്ക് 100% ഫ്രീ ആയിട്ടാണ് ഈ ഒരു മൊമെൻറ്റിൽ കാരിഫോറിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ
പ്രൊഡക്റ്റിൻ്റെ കാറ്റഗറീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ പ്രൈസിങ് സ്ട്രക്ചർ വരുന്നത്. അതായത് എത്രയാണ് ഈ ഒരു മാർക്കറ്റ് പ്ലേസ് കാരിഫോറിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ എത്രയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കാരിഫോറിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഡോക്യുമെൻ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയറായിട്ട് പ്രൈസിങ് സ്ട്രക്ചർ മനസ്സിലാവുന്നതാണ്. അപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിലാണ് ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾക്ക് വായിക്കാനായിട്ട് ലഭിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാൻ ഐ സെൽ ഫുഡ് ഓൺ കാരിഫോർ എന്നുള്ളതാണ്. അപ്പോൾ അതിനുത്തരം നോ എന്നാണ്. അതായത് നിലവിലിപ്പോൾ നിങ്ങൾക്ക് ബ്യൂട്ടി പ്രൊഡക്ട്സോ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസോ കാരിഫോർ മാർക്കറ്റ് പ്ലേസിൽ സെൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. മറ്റ് കാറ്റഗറീസിലെല്ലാം നിങ്ങൾക്ക് സെൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ചില എക്സെപ്ഷൻസോടുകൂടി അവരത് അലോ ചെയ്യുന്നുണ്ട്. മറ്റ് കാറ്റഗറീസിൽ സെൽ ചെയ്യാനായിട്ട് ഓപ്പൺ ആണെന്നാണ് അവർ പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാൻ ഐ സെൽ ഇഫ് ഐ ആം ആൻ ഇൻഡിവിജ്വൽ സെല്ലർ എന്നുള്ളതാണ്. അപ്പോൾ അറ്റ് ദി മൊമെൻറ്റ് പ്രൊഫഷണൽ സെല്ലേഴ്സിൻ്റെ അടുത്തു നിന്ന് മാത്രമാണ് കാരിഫോർ മാർക്കറ്റ് പ്ലേസ് രജിസ്ട്രേഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങളൊരു ഇൻഡിവിജ്വൽ സെല്ലറാണ്. അതായത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു ബിസിനസ് സ്പേസ് ഇല്ല, ബിസിനസ് രജിസ്ട്രേഷൻസ് ഒന്നും തന്നെ ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിലൊക്കെ പോലെ ഒരു ഇൻഡിവിജ്വൽ സെല്ലറായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ നിലവിൽ കാരിഫോറിലില്ല. കാരിഫോറിൽ ഇപ്പോൾ പ്രൊഫഷണൽ സെല്ലേഴ്സിനെ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ, ഓൺബോർഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഫഷണൽ സെല്ലർ ആവാനായിട്ട് നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ട്രേഡ് ലൈസൻസ് വേണം, അതുപോലെ തന്നെ കമ്പനി ബാങ്ക് അക്കൗണ്ടും വേണം. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ക്യാൻ ഐ രജിസ്റ്റർ ഇഫ് ഐ ആം നോട്ട് എലിജിബിൾ ടു വാറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് തന്നെയാണ്. നിങ്ങൾക്ക് വാറ്റ് നമ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങളുടെ സ്റ്റോർ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ നോൺ വാറ്റ് എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റ് ഇവരുമായിട്ട് ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരിഫോറുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ നോൺ വാറ്റ് എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റ് ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വെർ ഈസ് കാരിഫോർ മാർക്കറ്റ് പ്ലേസ് അവൈലബിൾ എന്നുള്ളതാണ്. കാരിഫോർ മാർക്കറ്റ് പ്ലേസ് ഇപ്പോൾ കറൻ്റ്ലി യു എയിലും അതുപോലെ തന്നെ KSAയിലുമാണ്, സൗദിയിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമുക്ക് കവർ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അത് നമുക്ക് നോക്കാം.